ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആണിൻ്റെ സിരകളിൽ അഗ്നി പടർത്തി പെണ്ണിന് സുഖത്തിൻ്റെ കൊടുമുടി കയറാൻ ഒരു സൂത്രപ്പണിയുണ്ട്. ദോസ്തോ, ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. നമ്മളിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും കരുതുന്നത് പുരുഷനെ ലൈംഗികമായി ഉണർത്താൻ സാധിക്കുന്ന ഏക ഇടം അവൻ്റെ ലിംഗം മാത്രമാണെന്നാണ്. സ്ത്രീ ശരീരമാകെ വികാര കേന്ദ്രങ്ങളാണ്. അത്രത്തോളം ഇല്ലെങ്കിലും പുരുഷനും ഒട്ടും പുറകിലല്ല എന്നതാണ് ആധുനിക ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. ലിംഗമല്ലാതെ വേറെയും സ്പർശന ഇടങ്ങളുണ്ട് പുരുഷ ശരീരത്തിൽ. ഈ ഭാഗങ്ങളിലെ സ്പർശനം അവനെ ലൈംഗിക മൂഡിലേക്ക് എത്തിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഭാഗങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈംഗിക സുഖം അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരായാലും സ്ത്രീകളായാലും ജീവിതത്തിലെ ചില കാര്യങ്ങൾ അടിസ്ഥാനമായി വേണ്ടതാണ്. ഇതിൽ സ്ത്രീകളെ ആകർഷിക്കുന്ന ചില ശരീരഭാഗങ്ങൾ പുരുഷന്മാർക്കുണ്ട്. പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരപ്രകൃതി തീർത്തും വ്യത്യസ്തമാണല്ലോ. എന്നാൽ ശാരീരികമായി ചില ഭാഗങ്ങൾ പുരുഷനിലേക്ക് സ്ത്രീയെ അടുപ്പിക്കുന്നതാണ്. പുരുഷ സൗന്ദര്യം എന്നതിലുപരി ചില കാര്യങ്ങൾ കൂടുതൽ സ്ത്രീകൾ ശ്രദ്ധിക്കാറുണ്ട്. ദുർമേധസ്സൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയ നല്ല പ്രസരിപ്പുള്ള പുരുഷനിൽ ഏത് സ്ത്രീയും മാനസികമായി അനുരക്തയാകും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ആരോഗ്യകരമായ ഒരു ദാമ്പത്യത്തിൽ ശാരീരിക ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രതിക്ക് വേഗം പകരുന്ന ഒരാളെ വേഴ്ചയുടെ മൂടിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ പലതാണ്. പുരുഷൻ്റെയും സ്ത്രീയുടെയും കാര്യത്തിൽ ഇത് വ്യത്യസ്തങ്ങളുമാണ്. സ്പർശനം എന്നത് ലൈംഗികതയ്ക്ക് ഏറ്റവും ആവശ്യം വേണ്ട വൈദ്യുതി തരംഗങ്ങൾ പടർത്തുന്ന ഒന്നാണ്. രതിയുടെ അടിസ്ഥാനം തന്നെ സ്പർശനമാണ്. ഒരാളെ ലൈംഗിക മൂഡിലേക്ക് എത്തിക്കുന്ന വിവിധ ഘടകങ്ങളിലൊന്നാണ് ഇത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ഭാഗങ്ങളിലെ സ്പർശനം അവളിൽ വികാരത്തിൻ്റെ തിരയിളകങ്ങൾ സൃഷ്ടിക്കും. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് നമ്മൾ പുരുഷൻ്റെ വികാരങ്ങൾ ഉറങ്ങുന്ന ഇടം എന്ന് എത്ര പേർക്കറിയാം? ഇത്തരത്തിൽ സ്ത്രീ ശ്രദ്ധിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഭാര്യാഭർത്തൃബന്ധത്തിന് ദൃഢത നൽകുന്നതിന് ഇത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ആദ്യത്തേത് പുരുഷൻ്റെ കഴുത്തിൻ്റെ മുൻഭാഗം. ആദംസ് ആപ്പിൾ എന്ന് പറയുന്ന പുരുഷൻ്റെ കഴുത്തിൻ്റെ മുൻഭാഗം, അതായത് മുഴച്ചിരിക്കുന്ന ഭാഗം, ഇവിടുത്തെ സ്പർശനം പുരുഷനെ ലൈംഗിക മൂഡിലേക്ക് എത്തിക്കും. ഈ ഭാഗത്താണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നതും. പണ്ടുകാലത്ത് തൈറോയിഡ് ഗ്ലാൻഡ് സെക്സ് അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് വിശ്വസിച്ചു പോന്നിരുന്നു. തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങൾ ലൈംഗിക താല്പര്യക്കുറവുണ്ടാക്കും എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അലസമായി ഇരിക്കുന്ന പുരുഷ കേസരിയുടെ പിന്നിലൂടെ വന്ന് ഈ ഭാഗത്തുള്ള നാരിമണിയുടെ സ്പർശനം പുരുഷനെ തീർച്ചയായിട്ടും ഉണർത്തും. പുരുഷൻ്റെ പാദത്തിൻ്റെ അടിവശമാണ് ഇത്തരത്തിലെ മറ്റൊരു ഭാഗം. ഈ ഭാഗത്തെ സ്പർശനവും പുരുഷനെ വളരെയധികം ലൈംഗികമായി ഉണർത്തുന്ന ഒന്നാണ്. കാലിനടിയിലാണ് കൂടുതൽ നാഡീഭാഗങ്ങളുള്ളത്. കാലിലെ ആർച്ച് പോലുള്ള ഭാഗത്തിൻ്റെ മുൻഭാഗത്തായി മെല്ലെ അമർത്തിയാൽ ശരീരത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതായി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഇത് പുരുഷനെ ലൈംഗിക മൂഡിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആണുങ്ങളുടെ കീഴ്ച്ചുണ്ടാണ് മറ്റൊരു ഭാഗം. പൊതുവെ വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണിത്. ഈ ഭാഗത്തെ ചുംബനവും സ്പർശനവും തലോടലും എല്ലാം തന്നെ പുരുഷനെ ലൈംഗിക മൂഡിലേക്ക് നയിക്കും. തൻ്റെ ഇമയെ വേഴ്ചയുടെ മൂഡിലേക്ക് എത്തിക്കുവാൻ ഒരു സ്ത്രീ തീർച്ചയായും സ്പർശിക്കേണ്ട ഇടമാണ് അവൻ്റെ കീഴ്ച്ചുണ്ട്. അതുപോലെ മുടിയിൽ മൃദുവായി വലിക്കുന്നതും പുരുഷനെ ഉണർത്തുക തന്നെ ചെയ്യും. ഈ ഭാഗത്തും, അതായത് ശിരോചർമ്മത്തിലും, നാഡീവ്യൂഹങ്ങളുടെ വേരുകളുണ്ട്. ഇതും പുരുഷനെ ഉണർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. മുടി ഇഴകൾക്കിടയിലൂടെ വിരലോടിക്കുന്നത് പുരുഷനും സ്ത്രീക്കുമെല്ലാം ഒരുപോലെ താല്പര്യമുള്ള വികാര ഉത്തേജനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. പുരുഷൻ്റെ സ്പൈൻ അഥവാ മുതുകല്ലിന് താഴെ മുതൽ മുകളിലേക്കുള്ള സ്പർശനവും അവനിൽ അഗ്നിസ്ഫുല്ലിംഗങ്ങൾ ഉണർത്തുന്ന ഇടം തന്നെയാണെന്ന് പഠനങ്ങൾ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. പുരുഷനെ സംബന്ധിച്ച് വളരെയധികം സെൻസിറ്റിവിറ്റി നൽകുന്ന ഇടമാണിത്. അതുപോലെ പുരുഷൻ്റെ അവയവ ഭാഗങ്ങളായ പെരിനിയം, വൃഷണങ്ങൾ എന്നീ ഭാഗങ്ങളിലെ സ്പർശനവും അവനിൽ അഗ്നി പടർത്തും. അവൻ്റെ ലിംഗത്തിലുള്ള സ്പർശനം ഇലക്ട്രിക് കറണ്ട് പോലെയാണ്. തൻ്റെ ഇണയുടെ സ്പർശനം ഇവിടെ ഏറ്റാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇനി തൻ്റെ പങ്കാളിയുടെ സിരകളിലെ അഗ്നി പടർത്താൻ ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. അതിങ്ങനെയാണ്. സ്ത്രീ തൻ്റെ അല്പം അനാവൃതമായ മാറിടം അവൻ്റെ പുറത്തമർത്തി ചെറുതായി ഒന്നുരുമിയാൽ അവനിൽ വികാരത്തിൻ്റെ തീക്കനൽ എരിയാൻ തുടങ്ങും. ഒപ്പം കവിളോട് കവിളുരുമി ചെവിയിലൊന്ന് കടിച്ചാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. എരിഞ്ഞ തീക്കനൽ ആളിക്കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, അബദ്ധവശാലെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്ത്രീ
നിമ്നോതടങ്ങളുടെ പ്രദർശനമാണ്. കുളി കഴിഞ്ഞ് ഇറൻ മാറുമ്പോൾ അറിയാതെന്ന പോലെ അഴിഞ്ഞു പോകുന്ന വസ്ത്രാഞ്ചലം അവനിൽ വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇടയ്ക്കൊന്ന് നടുവേദന അഭിനയിച്ച് അവനെക്കൊണ്ട് തിരുമിച്ചാൽ അതെവിടെ ചെന്നെത്തും എന്ന് പറയേണ്ടതില്ലല്ലോ. നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ ചെറുതായൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ലൈംഗിക ജീവിതത്തിൻ്റെ മാധുര്യവും സൗന്ദര്യവും ആർക്കും ആകർഷകമാക്കാവുന്നതാണ്. തന്നെയുമല്ല നിത്യേനയുള്ള നമ്മുടെ ലൈംഗിക ജീവിതം കൂടുതൽ ഊഷ്മളമാവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. നമ്മളുടെ സംസ്കാരത്തിൽ സാധാരണഗതിയിൽ സ്ത്രീകൾ മുന്നിട്ടിറങ്ങാത്ത മുൻകൈയെടുക്കാത്ത കാര്യങ്ങളാണ് മേൽ വിവരിച്ചത്. അപ്പോൾ അത്തരം മുൻകൈയെടുക്കലുകൾ ആണുങ്ങൾക്ക് വളരെയേറെ താല്പര്യം ഉള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർ മിലെങ്കി. ബൈ ബൈ.